അടിമ സഖാക്കളൊഴിച്ച് ലോകമെമ്പാടുമുള്ള സകല മലയാളികളും അങ്ങേയറ്റം അറുപ്പോടെയും വെറുപ്പോടെയും കാണുന്ന അഹന്തയുടെ ആൾരൂപമായ പി വി അൻവറിന്റെ കാലിൽ വാരി ഷാജഹാൻ നിലത്തടിച്ചു വിട്ടതെങ്ങനെയാണെന്ന് ഒന്ന് കേട്ടു നോക്കാം. പി വി അൻവറിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തലയ്ക്ക് വെളിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് സമനില പോയതായിട്ടാണ് എനിക്കും മനസ്സിലായിട്ടുള്ളത്. കാരണം അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അയാൾ ഇങ്ങനെ മീശയും തിരുമ്മിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെന്തോ അയാളുടെ സമനില തെറ്റിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു പോസ്റ്റിൽ അയാൾ ഒരു കറുത്ത പൂച്ചയും തടയിക്കൊണ്ടിരിക്കുന്നു. അതാണ് വേറൊരു ഒരു വീഡിയോ. അപ്പൊ അയാളെന്തോ വേറെ ഏതോ ലോകത്തിൽ അയാൾ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തോ എവിടെയൊക്കെ അയാൾ കിടന്നിങ്ങനെ അവിരമിക്കുകയാണ്. അയാൾക്ക് അയാളെ ഏത് ലോകത്താണെന്നുള്ള അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അയാൾക്കറിയില്ല. അയാൾ ഒരു ദിവസം കോടതിയാണെന്ന് പറയുന്നു. അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ ആയിട്ട് അയാളെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞു മടുത്തു. ഇന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. എത്ര മലീമസമാണ്, എത്ര അധപ്പതിച്ചിരിക്കുകയാണ്, എത്ര ജീർണിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ സി പി എമ്മിൻ്റെ താത്വികാചാര്യനായി പി വി അൻവർ നിയമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇ എം എസും പിന്നെ പി ഗോവിന്ദപിള്ളയും പോലുള്ള താത്വികാചാര്യന്മാരിരുന്ന സി പി എമ്മിന്റെ ആ താത്വികാചാര്യന്മാരുടെ കസേരയിൽ ഇപ്പൊ കാലിന്മേ കാലും കയറ്റിയിരിക്കുന്നത് പി വി അൻവർ ആണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇന്നത്തെ ഒരു ഗതികേട്. പിന്നെ ഷാജൻ സ്കറിയെ പിന്നെ ശരി പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇയാളുടെ ക്രെഡൻഷ്യൽ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇയാൾ ചെയ്യാത്ത വൃത്തികേടുകളൊന്നും ഇല്ല എന്നുള്ളത് അതിനകത്ത് കാണാൻ കഴിയും. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിണറായിയുടെ അടിമയായതുകൊണ്ട് തന്നെ ആർക്കും തൊടാനാവില്ല എന്ന ഭാവത്തിൽ കാടിളക്കി നടക്കുന്ന ഈ മതയാനയുടെ കാലിൽ വാരി നിലത്തടിച്ചു വിട്ട ഷാജഹാൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ.